ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗികാതിക്രമ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ മൊഴിയെടുക്കും. പ്രാഥമിക ഘട്ട അന്വേഷണമാണ് പൊങ്കുഴലിയുടെ സംഘം നടത്തുക. മൊഴി നൽകാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത അഭിനേതാക്കളെ അന്വേഷണ സംഘം നേരിട്ട് കാണും. അതിജീവിതമാർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യൂ. സൈഫുനിസാലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസാലിയാർ അന്വേഷണം ഏത് രീതിയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ സൈഫുനിസയ്ക്ക് കിട്ടുന്ന വിവരങ്ങൾ. സുജയ, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം പറഞ്ഞത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് മനസ്സിരുത്തി ഒന്ന് പഠിക്കൂ എന്നുള്ളതാണ്. ഇത് പഠിച്ച ശേഷം ഈ പരാതിയിൽ റിപ്പോർട്ടിൽ പരാതി അതല്ലെങ്കിൽ മൊഴി നൽകിയിരിക്കുന്ന നടിമാരുടെ അടുത്ത് പോയി അവരിൽ നിന്ന് ഒരു മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷവും അന്വേഷണവുമായി നിയമ നടപടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് ഈ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്ന നടന്മാരെ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ ആരാണെന്ന് വെച്ചാൽ അവർക്കെതിരെ അന്വേഷണം നടത്താം എന്നുള്ളതാണ്. വേണമെങ്കിൽ അറസ്റ്റ് നടപടികൾ അടക്കമുള്ളവ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത്. ഈ രീതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു മൊഴിയെടുപ്പായിരിക്കും ഈ അതിജീവിതമാരിൽ നിന്ന് എടുക്കുക. അതിൽ തന്നെ ഇനിയൊരു മൊഴിയെടുപ്പിലേക്കോ ഇനിയൊരു അന്വേഷണത്തിലേക്കോ താല്പര്യമില്ല പ്രകടിപ്പിക്കാത്തവരെ നേരിട്ട് കണ്ട് ഇത് കൺവിൻസ് ചെയ്ത് മൊഴിയെടുക്കുക എന്നൊരു ശ്രമവും അവർ നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇനിയും ആ നിയമ നടപടിയുമായി ഇവർക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും ചെയ്യും. DIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സുജയ.